പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എളിമയുള്ള സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്നുള്ളതാണ് നാം പ്രാർത്ഥിക്കാറ്. എന്താണ് യഥാർത്ഥത്തിൽ ഈശോയുടെ എളിമ? താൻ ആരാണെന്നും താൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നുമുള്ള യഥാർത്ഥമായ തിരിച്ചറിവായിരുന്നു ഈശോയുടെ എളിമയെന്ന് പറയുന്നത്. നമ്മെ തന്നെ അറിയുന്നതാണ് എളിമ, നമ്മെ തന്നെ അംഗീകരിക്കുന്നതാണ് എളിമ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് എളിമ. ഈശോ പിതാവിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കാതിരുന്നത് തന്നെ തന്നെ യഥാർത്ഥമായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും, നാം ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണെന്നും ദൈവത്തെക്കൂടാതെ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നും മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ പരിമിതികളെ അംഗീകരിക്കുകയും കുറവുകളെ ഏറ്റുപറയുകയും ചെയ്യണം. ഈ ദിനം ആരംഭിക്കുമ്പോൾ നമ്മെ എളിമയോടെ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ ആക്കണമേ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.